കർക്കിടക പുലരിയിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ. ഗണേശപ്രീതിക്കായി നടത്തുന്ന ആനയൂട്ടിൽ ഇത്തവണ 49 ആനകളാണ് പങ്കെടുത്തത്. ശക്തന്റെ തട്ടകത്തിൽ കർക്കിടകം പുലർന്നത് രാമായണ പാരായണങ്ങളോടൊപ്പം ആനകളുടെ ചങ്ങലക്കിലുക്കവും കേട്ടാണ്. ഗണേശപ്രീതിക്കായി നടത്തിയ ആനയൂട്ടിനായി കരിവീരക്കൂട്ടം വടക്കുംനാഥന്റെ മണ്ണിൽ സംഗമിച്ചപ്പോൾ ആനകളെ ഊട്ടാൻ ആനപ്രേമികളും ഭക്തരും ഒഴുകിയെത്തി. രാവിലെ മുതൽ തന്നെ ആനകൾ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ കുളിച്ച് കുറിതൊട്ട് പൂമാലയണിഞ്ഞ് അനുസരണയുള്ള കുട്ടിയെപ്പോലെ അണിനിരന്നു. ഊട്ടാനുള്ള വിഭവങ്ങൾ മുന്നിലേക്ക് എത്തിയതോടെ പല കൊമ്പന്മാരുടെയും ക്ഷമ നശിച്ചെന്ന് മാത്രമല്ല, അവ കിട്ടാനായി പിന്നെ തിടുക്കം. രാവിലെ 9:40 ക്ഷേത്ര മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ക്ഷേത്രത്തിലെത്തിയ ഇളമുറക്കാരനായ കൊമ്പൻ വാര്യത്ത് ജയരാജിന് ആദ്യ ഉരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. പിന്നീട് ഭക്തരും ആനപ്രേമികളും കരിവീരന്മാരെ വിരുന്നൂട്ടാൻ മത്സരിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് V.S. സുനിൽകുമാർ, തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, സബ് കളക്ടർ ഡോക്ടർ രേണുരാജ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തുടങ്ങിയ പ്രമുഖരും ആനയൂട്ടിനെത്തിയിരുന്നു. 34 ആനകളെ ഏഷ്യാ ഗ്രൗണ്ടിലെത്തിക്കുകയുണ്ടായി. ഏഷ്യാറിന് പോയതല്ല, പോകാത്ത ആനകൾക്കും അസുഖങ്ങൾ ഉണ്ടായി. ആ അസുഖങ്ങൾ കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന എന്നോണം വടക്കുംനാഥൻ്റെ സവിധത്തിൽ ഒരു മഹാഗണപതി ഹോമം നടത്തുക എന്ന് തീരുമാനിച്ചു. ഒരു ആനയൂട്ടും അത് കൊല്ലം തോറും കൂടുതൽ കൂടുതൽ ആളുകളെയും ആനകളെയും ആകർഷിച്ചു കൊണ്ട് മുന്നേറുകയാണ്. ഗജവീരന്മാരുടെ പെരുവയർ നിറയ്ക്കാനായി ഉണക്കല്ലരിച്ചോറ്, അഷ്ടചൂർണം, ഗണപതി ഹോമപ്രസാദം, കരിമ്പ്, ഉണ്ടശർക്കര, കൈതച്ചക്ക, പഴം, വെള്ളരിക്ക, ചോളം എന്നിവയും നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാറമേക്കാവ് രാജേന്ദ്രൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ശങ്കരൻകുളങ്ങര മണികണ്ഠൻ, തിരുവമ്പാടി ലക്ഷ്മി തുടങ്ങി 2 പിടിയാനകളടക്കം 49 ആനകളാണ് ഇത്തവണത്തെ ഊട്ടിൽ പങ്കെടുത്തത്. ഗജഗണങ്ങളെ ഊട്ടാനായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ഭക്തരും ആനപ്രേമികളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആനകളുടെ കുസൃതിയും കരിയഴകും ജനക്കൂട്ടത്തിന് കാഴ്ചയുടെ വിരുന്നായി മാറി. ആനയൂട്ടിന് മുന്നോടിയായി ക്ഷേത്രനന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. ഭക്തർ നൽകിയ പ്രസാദങ്ങളും മറ്റും ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെയേ ഉള്ളൂവെങ്കിലും ഇതെല്ലാം മതിവരുവോളം ആസ്വദിച്ചാണ് കരിവീരക്കൂട്ടങ്ങൾ വടക്കുംനാഥൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിയത്. ശ്രീകേശ് വെള്ളാനിക്കര, TCV News.